നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2024 ഒക്ടോബർ മാസം 28 തീയതി 1200 ആണ്ട് തുലാമാസം 12 തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്, പൂരം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രം തിങ്കളാഴ്ച. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച. കാരണം ഒരു അവധിക്ക് ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു തുടക്കം കുറിക്കുന്ന ആഴ്ചയാണ് തിങ്കളാഴ്ച. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം, നല്ലൊരു നക്ഷത്രം ഒത്തുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളണം. കാരണം കുറേ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക, നമുക്ക് കാര്യങ്ങളെല്ലാം എല്ലാം ഭംഗിയായി നടത്താൻ സഹായിക്കുന്ന ദിവസമാണ്. മറ്റെന്തൊക്കെ ഘടകങ്ങൾ എതിരായി നിന്നാൽ പോലും ഇന്നത്തെ ദിവസം കൊള്ളാം. ഇന്ന് പൂരനക്ഷത്രം, ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, തുലാമാസത്തിലെ പൂരനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കുറേ ശുഭപ്രദമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. പ്രത്യേകിച്ച് വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ വസ്തു മേടിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുക, ലോൺ എടുത്തെങ്കിലും വാങ്ങുക, അത് സഫലീകരിക്കും. അതുപോലെ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊടുത്ത് വേറെ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാനോ ഒക്കെ പോകുന്നവർക്ക് ഈ വർഷത്തിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾക്ക് വാഹനം കൊണ്ട് ഗുണവും വന്നു ചേരും. അപ്പോൾ വിദേശ യാത്രയ്ക്ക് പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി ചന്ദ്രനെ പ്രീതിപ്പെടുത്തണം. പൗർണമി ദിവസം വെളുത്ത വാവിൻ്റെ അന്ന് വ്രതത്തോടു കൂടിയിരിക്കണം. ദേവീക്ഷേത്രത്തിൽ പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഫലം തടസ്സം കൂടാതെ കിട്ടും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി വേണം പോകാൻ. നല്ല ദിവസമാണ് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹുകാല സമയം നോക്കി പോകണം. ഇന്ന് രാഹുകാല സമയം പറഞ്ഞത് 7:30 മുതൽ 9 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും 7:45 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 9:14 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക്, ശുഭയാത്രയ്ക്ക് എടുക്കരുത്. ഇന്ന് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയങ്ങളുണ്ട്, ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 1:36 തൊട്ട് 3:03 വരെ ഗുളികകാലവും, യമകണ്ഠകാല സമയം 10:41 തൊട്ട് 12:08 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്, 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഉച്ചയ്ക്ക്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:44 തൊട്ട് 12:32 വരെ. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഗുണപ്രദമായി തീരും. അല്ലെങ്കിൽ തന്നെ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത തുണി കയ്യിൽ കരുതുക. ഇത് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും തടസ്സങ്ങൾ മാറാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം
എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.